ഇതാണ് നമ്മളെ പന ഇടിച്ച് പിഴിഞ്ഞെടുത്ത ചാറാണത്. കുറച്ച് സമയം വെച്ചിട്ട് ലേശം ഊറി നിൽക്കുകയാണത്. അതായത് ഇങ്ങനെ കരി താഴെ പോയിട്ട് കണ്ടോ, കുറച്ച് നല്ല കഷ്ടപ്പെടണം. പന ഇടിച്ച് ഒരുപാടൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ ഒരു ദിവസത്തെ അധ്വാനമാണ്. നമ്മൾ പന മുറിച്ചാൽ തന്നെ നമ്മളെ പനക്ക് പൊടി വളരെ കുറവാകും. ചില പനക്ക് നമ്മളിന്ന് മൂന്ന് പന മുറിച്ചിട്ടാണ് പൊടിയുള്ള പന കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് കിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കോലത്തിലാക്കിയെടുത്തിരുന്നത്. പിന്നെ ഇത് നമ്മൾ കിഴിയിൽ കെട്ടി വെച്ചിട്ടൊക്കെ ഇത് നമ്മൾ ഇങ്ങനെ ഊറാൻ വെക്കും. അതായത് ജസ്റ്റ് വെള്ളത്തിൻ്റെ മേലെ പച്ചവെള്ളം അടിയിൽ തരി വെക്കുക എന്നുള്ളത് ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇത് ഊറാൻ വെക്കുക എന്നാണ് പറയുക. എന്നിട്ട് അത് അങ്ങനെ അരിച്ച് തുണിയിലെടുത്ത് കെട്ടി വെച്ചിട്ട് ആ പൊടി പിന്നെ ഉണക്കിയിട്ടൊക്കെയാണ് പനൻ്റെ പൊടി ആക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുക. പിന്നെ നമ്മളതിൽ ചേർക്കുന്നത് കണ്ടോ, ശർക്കര ഇച്ചിരി ഉരുക്കിയിട്ട് രണ്ട് ഏലക്കായ ഇട്ടിട്ട് ഉരുക്കിയെടുത്ത ശർക്കരപ്പാവാണ് ശർക്കര. പിന്നെ നമ്മളെ സാദാ തേങ്ങ ചിരകി വെച്ചത് ഒരു പാത്രത്തിൽ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പന വരകാൻ പോകുന്നത്. നമ്മൾ അത്ര ഇന്നത്തെ ഒരു ദിവസത്തെ വർക്കാണ്. നമ്മൾ പന മുറിക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചെറിയ ഫാൾട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ചെയ്തിരുന്ന ഒരിതാണ്. ഇപ്പം അതൊന്നും ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്ത് നോക്കാം. ഓക്കെ, പിന്നെ അടുപ്പിൽ വെക്കുക കണ്ടോ, നല്ലോണം തിളപ്പിക്കുക. ഇതിലൊന്നും വലിയ ചാടും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ ഐറ്റംസ് ഒന്നുമില്ല. നല്ല പനൻ്റെ പൊടി കിട്ടലാണ് നമ്മളെ ഏറ്റവും വലിയ റിസ്ക്. ഏറ്റവും ഹെൽത്തിയാണ്, നല്ല സാധനമാണത്. അപ്പോൾ ഇത് നമ്മൾ നേരെ ഒരു ഉരുളിയിൽ അടുപ്പിൽ അങ്ങോട്ട് വെക്കുക, ഗ്യാസിലോ. ഇത് നന്നായിട്ട് കത്തിക്കുക. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ശർക്കര ഒരുക്കി വെച്ചത് പാരിയാണ്ടോ. ശരി, നന്നായിട്ട് രണ്ട് ശർക്കരയുള്ള ഇട്ടിട്ട് ശരിയുള്ള എടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് നമ്മളത് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കണം കേട്ടോ. ശർക്കര ഇടുന്നോട്ട് ഇച്ചിരി കറുത്ത കളറൊക്കെ വരും. നല്ല ഇളക്കുക കേട്ടോ, ഇളക്കി ഇളക്കി ഇങ്ങനെ വേവിക്കുക. അത് ഇങ്ങനെ കട്ടായിട്ട് വരും. ഇതിൻ്റെ വക്കിലൊക്കെ കണ്ടോ, അതിൻ്റെ അത് ചൂടായപ്പോൾ അതിങ്ങനെ ആ വെള്ളം പോയപ്പോഴേ അതിൻ്റെ തരി ഉരുകി കട്ടായിട്ട് നിൽക്കുക. വെള്ളം പോയപ്പോൾ കട്ടതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പോ അങ്ങനെ നമ്മുടെ എങ്ങനെയൊക്കെ വേണമെങ്കിലും വേവിക്കാം. അത്രയും ഇതൊരു ഹെൽത്തിയാണ്. തേങ്ങ നമുക്ക് ഇച്ചിരി ഇടാം. ഇച്ചിരി തേങ്ങ ഇട്ടിട്ട് വേവിക്കാം. അത് കൂടുതൽ ഐറ്റംസ് ഒന്നും ഇട്ടിട്ട് ഇതാക്കണ്ട. നമ്മുടെ ഏലക്കായൊക്കെ ഇടുക എന്ന് മാത്രം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ പായസം പോലെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് പായസം പോലെ കഴിക്കാം. പിന്നെ അതിങ്ങനെ എടുത്തിട്ട് അലുവ പോലെ നല്ല ഗ്ലാസ് ജാറിലൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അലുവ പോലെ കഴിക്കാം. അത്രയും സോഫ്റ്റ് ആവും കേട്ടോ, ടേസ്റ്റിയാണ്. ഇതൊക്കെ കഴിച്ച ആൾക്കാർ വളരെ കുറവുണ്ടാവുക. പിന്നെ നമുക്കിത് പൊടിയൊക്കെ മേടിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പന ഡയറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കുടപ്പനയൊക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കേണ്ടതാണ്. ഇത് കഷ്ടപ്പാടാണ്. ഒരുപാട് വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചുരുക്കി ചുരുക്കി കാണിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം ആവുമെന്നാണ് തോന്നുന്നത്. ഇതുണ്ടോ, പെട്ടെന്ന് ഇതാവത്. തീ ഒന്ന് കുറക്കാം. വെന്ത് കഴിഞ്ഞപ്പോ കണ്ട പെരുകി വന്നു, നല്ല പൊടിയാണ്. നമ്മളിതിൽ നിന്ന് കുറെ പച്ചവെള്ളം ഊറ്റി കളഞ്ഞതാണ്. ഈ ശർക്കരയല്ല പഞ്ചസാര ചേർത്തിക്കുന്നുണ്ടായല്ലോ, നല്ല ചില്ല് പോലെ കിടക്കും. അപ്പൊ ശർക്കരയാണ് കുറച്ചും കൂടി ഹെൽത്തി. അപ്പോൾ ശർക്കര ചേർത്തു, നല്ല ശർക്കര ചേർക്കുക. നമുക്കിത് കുറച്ച് ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. ഒരു ഇച്ചിരി കണ്ടോ, നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് നോക്കാം. നല്ല ചൂടാണ്. നമ്മൾ
ചൂടാറിയിട്ട്, അതായത് ചൂട് പോയതിന് ശേഷം നമുക്ക് ഇച്ചിരി കഴിച്ചു നോക്കാം. മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊക്കെ ഇത് മുമ്പൊക്കെ നല്ല വീടുകളിലൊക്കെ പന പൊടിച്ച് ഉണക്കി വെച്ച് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, വേറെല്ലാ ആളുകളുടെ കാര്യം എനിക്കറിയില്ല, ഇത് കഴിക്കാത്തവല്ല എത്ര ഉണ്ട്, കഴിച്ചോല എത്ര ഉണ്ട് എന്നൊക്കെ. ഉണ്ടോ, നല്ല ഉഷാറായിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇതുണ്ട്, ഇതൊന്ന് ഇതായിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. നമ്മുടെ പന ഫ്രിഡ്ജിലിരിക്കുകയാണ് പന വരകിയത്, അപ്പം നമുക്കതൊന്ന് എടുത്തിട്ട് കഴിച്ച് നോക്കാം. ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളകുന്നുണ്ട്. ഇതാണ് നമ്മളെ സാധനം. നല്ല അലുവ പോയതായിട്ടുണ്ട്. കിട്ടിയ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ജെല്ല് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ ആളുകൾ ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഒന്നുകൂടി പറയണം, വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ചെയ്യുക. പന നല്ല പൊടിയുള്ള പന കിട്ടിയ മിസ്യൂസ് ചെയ്യാതെ നല്ല റിസ്ക് എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഓക്കെ, ബൈ.